ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അന്നേരം രാവിലെ തന്നെ കുഞ്ഞാവ് എഴുന്നേക്കും, വാവ രാത്രിയിൽ ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ ഉറങ്ങത്തില്ല. മിക്കവാറും ദിവസങ്ങളിലും വാവ ആണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ പിന്നെ മോനെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം ഞങ്ങൾ രണ്ടുപേരും മുകളിലാണ് കിടക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് പിന്നെ അമ്മയുടെ കൈ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ പല്ല് കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അങ്ങനെ അച്ഛമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കുറച്ച് നേരം ഇരിക്കും. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റവിയും ക്യാരറ്റും കൂടെ ഇട്ടിട്ടുള്ള പുട്ടാണ് അമ്മ ആക്കിയിട്ടുള്ളത്. പിന്നെ കടലക്കറി, മറ്റേ നമ്മുടെ ഉലുവയിലാക്കി ഇട്ടിട്ടുള്ള കടലക്കറിയാണ്. കറുത്ത കടല വെച്ചിട്ടുള്ള കറി, നല്ല ടേസ്റ്റാണ്. എപ്പോഴും സാധാരണ രീതിയിലത്തെ ആക്കും, അന്നേരം അതെപ്പോഴും തിന്നിട്ട് മടുത്തന്നേരം ഇപ്പോൾ ഉലുവയില ഇട്ടിട്ട് ആക്കുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ പുട്ടെല്ലാം കഴിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് രാവിലെ ഏട്ടനാണെങ്കിൽ കളക്ഷനെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വരും. വന്നു കഴിഞ്ഞാൽ അച്ഛനും മോനും കൂടി പിന്നെ കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം ഇങ്ങനെ സമയമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കളക്ഷന് പോകുന്നത്. അന്നേരം അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അന്നേരം അവർ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ചോറൊക്കെ അമ്മ വെച്ചിട്ടാണ് പോയത്. അന്നേരം കറി റെഡിയാക്കണം. അന്നേരം കൊച്ചുമോനുണ്ട്, എൻ്റെ മാമൻ്റെ മോനാണ്. അവനിപ്പോൾ ഇവിടെ കണ്ണൂർ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മീൻ മുറിക്കാനുണ്ടായിരുന്നു, ചൂടയും പിന്നെ അതേപോലെ തന്നെ അയിലയാണ് മുറിക്കാനുള്ളത്. അങ്ങനെ കത്രിക വെച്ചിട്ടാണ് ഞാൻ മീൻ മുറിക്കുന്നത്. അന്നേരം കത്രിക വെച്ചിട്ട് അയില ചൂട മത്തി അതൊക്കെ മുറിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ അയില എടുത്തിട്ട് വറക്കാനും ചൂട കുറച്ച് പീര വെക്കാനുമാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അന്നേരം ചൂടെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് തേങ്ങയും മഞ്ഞളും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുടംപുളിയും പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ വറുക്കുന്ന പോലെ ഉപ്പും മഞ്ഞളും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മീൻ വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ പീരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രസവും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. മീൻ വറുത്തത് ഇതെല്ലാം കൂടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഇനി രസം റെഡിയാക്കണം. എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്, പിന്നെ വറ്റൽ മുളകും, പിന്നെ വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, കറിവേപ്പില ഇതൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം മാറ്റിയതിന് ശേഷം തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള പുളിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് കായാണെങ്കിൽ ഇങ്ങനെ പിച്ചിക്കീറി ഇങ്ങനെ ഇട്ടിരുന്നത്, അത് ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അന്നേരം ഉച്ചക്കലത്തേക്ക് മീൻ പീരയും രസവും അതേപോലെ അയില വറുത്തതൊക്കെയാണ്. നല്ല ടേസ്റ്റാണ്. ഇതും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാനായിട്ട്. അന്നേരം ഞാൻ ഡയറ്റാണ്, അന്നേരം ഫുഡെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അന്നേരം ചോറെല്ലാം ഇപ്പം പൂർണ്ണമായിട്ടും ഉച്ചക്കലത്തേക്ക് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അന്നേരം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ തേച്ച് കഴുകി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് വെച്ച് അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആറ്റുനോറ്റുണ്ടായ ഞങ്ങളുടെ ഉണ്ണിയാണ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് 4 വർഷത്തിന് ശേഷം ഇപ്പം 5 വർഷമായി. 5ാമത്തെ വർഷം കിട്ടിയതാണ് ഞങ്ങളുടെ കുഞ്ഞാവെ. അന്നേരം കാത്ത് കിട്ടിയതാണ് ഞങ്ങളുടെ കുഞ്ഞാവെ. അന്നേരം പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം
പിന്നെ വൈകുന്നേരം ടൗണിൽ പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ ഞാനും കൊച്ചുമോനും കൂടി ടൗണിലേക്ക് പോവാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാനും കൊച്ചുമോനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞങ്ങൾ കുഞ്ഞിലേ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. നാട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ അനിയത്തിയും കൊച്ചുമോനും കൂടെ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടിരുന്നത്. അന്നേരം ഇവ കുഞ്ഞായിരുന്നു, ഇവൻ അന്നേരം 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അന്നേരം 10ാം ക്ലാസ്സിലും. അങ്ങനെയായിരുന്നു, ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു. അന്നേരം ഇപ്പം ഞങ്ങൾ, ഇപ്പം ഇവനും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു നല്ലൊരു കമ്പനിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ടൗണിൽ വന്ന്, വലിയ തിരക്കും ഒന്നുമില്ലായിരുന്നു. ചൈനീസ് മേളയിൽ പോകണമായിരുന്നു ഗ്ലാസ് വാങ്ങാനായിട്ട്, പിന്നെ ബേക്കറിയിലൊക്കെ പോകണമായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അവിടെ കയറി നിൽക്കാനൊന്നും ഒരു സ്ഥലവും ഇല്ലായിരുന്നു. അങ്ങനെ ഇവനിപ്പോൾ അങ്ങനെ സ്ഥലമൊന്നും കണ്ണുവരുത്തിയൊന്നും അറിയത്തോന്നില്ലല്ലോ. അന്നേരം ഞാൻ ഓരോ സ്ഥലമൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തത്, അന്നേരം ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകാനൊക്കെ അവനെ പഠിച്ച്, അന്നേരം ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. അവനൊറ്റയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് പിന്നെ ടൗണിനടുത്ത് വീടായതുകൊണ്ട് നമുക്ക് അടുത്ത് തന്നെയാണ് എല്ലാം, ഹോസ്പിറ്റലായാലും ഇപ്പം റെയിൽവേ സ്റ്റേഷനായാലും എല്ലാം നമുക്ക് വീടിനടുത്ത് തന്നെയാണ്. അന്നേരം ഞാൻ അവനെ ഓരോ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സ്ഥലം ഓരോന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്. അന്നേരം ഇനി കുറച്ച് നാൾ ഇനി ഇവൻ കാണും. ഇവൻ്റെ കോഴ്സ് 6 മാസത്തെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാലാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ബേക്ക് സ്റ്റോറിൽ നിന്നാണ് ബേക്കറി വാങ്ങിയത്. കൂടുതലും ഞങ്ങൾ കേക്ക്, ക്രീം കേക്കൊക്കെ വാങ്ങുന്നത് ബേക്ക് സ്റ്റോറിൽ നിന്നാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ബേക്കറി പലഹാരങ്ങളായാലും ഒക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ വാങ്ങുന്ന ബേക്ക് സ്റ്റോറിൽ നിന്നാണ്. അന്നേരം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾ വിചാരിച്ചെന്നാൽ നല്ല ചൂട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ ഞാൻ ചായ കുടിച്ചില്ല. കൊച്ചുമോന് പൊറോട്ടയും കുറുമയും ചായയും കുടിച്ച്, ഞാൻ അവിടുത്തെ ഇത് കോഫി ഹൗസിലെ കട്ട്ലേറ്റും പിന്നെ അതേപോലെ തന്നെ മധുരയില്ലാതെ ഹോർലിക്സും ആണ് ഞാൻ കുടിച്ചത്. അന്നേരം ഞാൻ ഇപ്പം ഡയറ്റാണ്. ഈ രണ്ട് കട്ട്ലേറ്റും ഹോർലിക്സും ആയിരുന്നു എൻ്റെ രാത്രിയിലത്തെ ഡിന്നർ. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കഴിയും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരും. അന്നേരം അവൻ പറഞ്ഞു അവന് ഷേക്ക് കുടിക്കണമെന്ന് പറഞ്ഞ് പോകുന്ന വഴി ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ച്, ഞാൻ കുടിച്ചിട്ടില്ല, അവൻ കുടിച്ച. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അന്നേരം ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.